ഒക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അല്പം സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 വലിയ പച്ചമുളക് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം സവാള ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു അളവിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ആക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിന്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമ്മുടെ മോമോസ് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഓക്കേ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.